കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 16:30 വാക്യം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാൻ തക്കൊണ്ണമിടയായിട്ടു. തുടർന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ ഏതൊരു സുവിശേഷകനും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ചോദ്യം കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുകയാണ്. യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? ഉടനെ പൗലോസ് മറുപടി പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ ആണ് രക്ഷ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. പ്രവർത്തന പുസ്തകം 2:40 നമ്മൾ വായിക്കുമ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീരെന്ന് കാണുവാനിടയായിത്തീരും. പാപങ്ങളുടെ മോചനം പ്രാപിക്കുക എന്നാണ് രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. റോമാലേഖനം 6:23 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എസ്കേൽ പ്രവചനം 18:20 നമ്മൾ വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. വെളിപ്പാട് 20:15 വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പകയിൽ തള്ളിയിടും. സ്തോത്രം. ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ണമിടയായിത്തീരും. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളരുതാത്തവരായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സ്തോത്രം. രണ്ടാമതായി, മനുഷ്യനെ സ്വയമായി രക്ഷിക്കപ്പെടുവാൻ കഴിയയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല. പാപിയായ മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും കറപിടിച്ചതാണ്. അവർ പരിശുദ്ധനായ ദൈവത്തിന്റെ കോപത്തിനെ അവൻ പാത്രീഭൂതനാണ്. മൂന്നാമത്, രക്ഷയ്ക്കുള്ള വഴി ദൈവം തന്നെയാണ് ഒരുക്കിയത്. മനുഷ്യനെ സ്വയം പാപത്തിൽ നിന്ന് മോചനം സാധ്യമല്ലാത്തതിനാൽ അവനെ രക്ഷിക്കുവാൻ ദൈവം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കൊണ്ണമിടയായി തീർന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 1:14 പഠിക്കുമ്പോൾ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിനൊരു സ്തോത്രം. 4. യേശു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു. അവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. യെശയ്യാപ്രവചനം 53:5 വായിക്കുമ്പോൾ, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് 3 ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനത്തിന്റെയും നിത്യജീവന്റെയും ഉറപ്പ് ലഭിപ്പാൻ തക്കോണമിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ശക്തമായ ദൂതാണ് പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. സ്തോത്രം. 1 യോഹന്നാൻ 1:12 പഠിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചതെന്ന് ഒരുവൻ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. സമയം പോലെ റോമാലേഖനം 10:9 വായിച്ച് ധ്യാനിക്കുക. യേശു അവന്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് അവനെ പുതിയ സൃഷ്ടിയായി ആക്കും.
സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് പൗലോസ് പറയുന്നത്. അവൻ ദൈവകുടുംബത്തിലെ അംഗമായി തീരുമെന്ന് എഫീസലേഖത്തിൽ കാണാൻ കഴിയും. സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവൻ അവകാശിയായി മാറുകയാണ്. അതാണ് സകല മനുഷ്യരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. വാക്കൾ ഞാനിവിടെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതേ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. മനുഷ്യനെ സ്വയമായി രക്ഷിക്കപ്പെടുവാൻ കഴിയയില്ല. രക്ഷയ്ക്കുള്ള വഴി ദൈവം തന്നെയാണ് ഒരുക്കിയത്. യേശുവാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത്. ആകയാൽ ഈ തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കർത്താവിനെ കൈക്കൊണ്ട് ജീവിതം ധന്യമാക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.